വയനാട്, കർണാടക, തമിഴ്നാട് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടയും പിടികൂടലും കേസുകളൊക്കെ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലൊരവസ്ഥ, കർണാടകയുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ചെക്ക് പോസ്റ്റുകളുള്ളൂ. തമിഴ്നാട് അതിർത്തിയിൽ ആവശ്യമായ ചെക്ക് പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നിലവിലില്ല. അത് സ്ഥാപിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇടപെടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ അതിർത്തികളിലെ പ്രശ്നമാണ്. ഇപ്പോൾ കർണാടകയുമായിട്ടുള്ള പ്രശ്നം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു. തമിഴ്നാടുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പറയേണ്ടായി. അത് നമുക്ക് പരിശോധിക്കാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്, എക്സൈസ് ക്രൈം ബ്രാഞ്ച് കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ ക്രൈം ബ്രാഞ്ച് ഇതര സംസ്ഥാനങ്ങളിൽ കൂടി പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമുണ്ട്, കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല, ഈ പ്രശ്നത്തിൽ പോലീസ് വലിയ തോതിൽ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിൽ പോലീസും കൂടി പോലീസുമായി ചേർന്ന് സംയുക്തമായ റെയ്ഡും അതുപോലുള്ള മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയും നടത്തി വരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുമായിട്ടും യോജിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയും സംസ്ഥാനം ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി റിസൾട്ടാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ നിർദ്ദേശം, ഈ തമിഴ്നാടിൻ്റെ ബോർഡറിൽ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ കൂടി, ഇപ്പോൾ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, എന്നാലും കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുന്നതാണ്.